നാടിന്റെ സ്പന്ദനങ്ങൾ തൊട്ടറിഞ്ഞുണർന്നു വന്നു. നന്മയ്ക്കായി കാവൽ പടയാളികൾ ഇതാ വരുന്നു. നാടിന്റെ സ്പന്ദനങ്ങൾ തൊട്ടറിഞ്ഞുണർന്നു വന്നു. നന്മയ്ക്കായി കാവൽ പടയാളികൾ ഇതാ വരുന്നു. നാട്ടിലാപത്തു തീർക്കും വഴി അടയ്ക്കാൻ ഒരുമിടുന്നു. നൽവഴി കാട്ടാൻ നാട്ടുകാരും ഇച്ചണി നിരന്നു. നാടിന്റെ സ്പന്ദനങ്ങൾ തൊട്ടറിഞ്ഞുണർന്നു വന്നു. നന്മയ്ക്കായി കാവൽ പടയാളികൾ ഇതാ വരുന്നു. നാടിന്റെ സ്പന്ദനങ്ങൾ തൊട്ടറിഞ്ഞുണർന്നു വന്നു. നന്മയ്ക്കായി കാവൽ പടയാളികൾ ഇതാ വരുന്നു. हमारी बीवी को लेके आके टेंट के पास छोड़ा, इन व्हील व्हील चेयर पे लेके आके छोड़ा और आधी रात को बीमार हो गया तो उसको लेके जाके दवा दिला के फिर लाके छोड़ा. बेस्ट सर्विस केरला, गुड वेरी गुड, वेरी गुड जेएमसीसी, वेरी गुड. அங்கே இறங்கினதுக்கு அப்புறம் ஒரு 15 நிமிடத்திலே முஸ்தலிஃபாவில் உங்களுக்கு ஒதுக்கப்பட்ட இடத்தை சென்று அடைந்து விடுவீர்கள். ஆகவே தன்னார்வ தொண்டர்களும் போலீஸ்காரர்களும் என்ன சொல்கிறார்களோ அதை பொறுமையுடன் பின்பற்றுமாறு அன்போடு கேட்டுக் கொள்கின்றோம். அஸ்ஸலாமு அலைக்கும் ரஹ்மத்துல்லாஹி தஆலா வரகாத்துஹு. ഭാര്യയുടെ രണ്ട് ജ്യേഷ്ഠത്തിമാരുണ്ടായിരുന്നു. അള്ളാഹുവിനെ സാക്ഷി നിർത്തി പറയാൻ എന്റെ മക്കളുടെ സേവനം തീർച്ചയായിട്ടും അർശിലെത്തും. കാരണം അത്രയും പ്രാർത്ഥനകൾ നിങ്ങൾക്കുണ്ടാവും. പ്രാർത്ഥിക്കാതെ പോയവരുണ്ടെങ്കിൽ അവർക്ക് കൽബില്ല എന്ന് ഞാൻ പറയുകയുള്ളൂ. നിങ്ങൾക്കാണ് ഞങ്ങളുടെ പ്രാർത്ഥന ആദ്യം, ശേഷം ഞങ്ങളെ മക്കൾക്കുള്ളൂ. കാരണം ഇവിടെ ഞങ്ങളുടെ മക്കൾ നിങ്ങളാണ്, ഞങ്ങളെ കൈപിടിച്ചു. ഇന്നത്തെ ചെറിയ അനുഭവം, ഞങ്ങൾ ഇന്ന് അസീസയിലേക്ക് പോരാൻ സമയത്ത് എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചപ്പോൾ ഞാൻ കൊണ്ടാക്കി തരാം, ഞാൻ കൊണ്ടാക്കി തരാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചില്ല ടാക്സിയിലാണെന്ന്. എന്റെ ഇട്ടാത്ത ലഗേജുകളൊക്കെ വെച്ച് ഒരു വീൽ ചെയറിൽ ഇവിടെ എത്തിച്ചു തന്നപ്പോണ്ടായ അനുഭവം വല്ലാതെ എന്റെ മനസ്സിൽ തട്ടിയിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല തക്കതായ പ്രതിഫലം മക്കൾക്കുണ്ട്. ഇനി 10 മാസം കാത്തിരിക്കണം ഇതേപോലെ ഒരു അവസ്ഥ ഉണ്ടാവാൻ വേണ്ടി. നിങ്ങൾക്ക് ഹജ്ജിന്റെ നറുക്കെടുപ്പ് കഴിഞ്ഞ സമയം മുതൽ ഈ മക്ക നിവാസികളായ ഞങ്ങൾ വലിയ വലിയ ആഹ്ലാദത്തിലാണ്. എന്താണ് ഈ ആഹ്ലാദം, എന്താണ് ഈ സന്തോഷം? അള്ളാഹിന്റെ അതിഥികളായി ഈ പുണ്യഭൂമിയിലെത്തുന്ന അജ്ജാജിമാർക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ സേവനങ്ങൾ ചെയ്ത് അതിൽ നിന്ന് വലിയ വലിയ പുണ്യം കരസ്ഥമാക്കാൻ കാത്തിരിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ. അതല്ല, നിങ്ങൾ തന്നെയാണ് സംഘടന. ലീഗ് ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, ലീഗ് ആവുമ്പോ പ്രത്യേകിച്ച് കണ്ണൂരാണ്. ഈ അജ്സേനവേളയിൽ കെഎംസിസിയുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെയാണ്? അല്ലെന്തില്ല, വളരെ നന്നായിട്ടാണ് എനിക്ക് തോന്നിയത്. പ്രത്യേകിച്ച് നിങ്ങളായ കഞ്ഞി കൊടുപ്പ് എല്ലാവർക്കും വളരെ ആവേശമായി. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെ സ്ത്രീകൾക്ക് അതുപോലെ തന്നെ നമ്മളെ പ്രായമുള്ള ആളുകളായതുകൊണ്ട് അധികം ആളുകൾ നമ്മളെ കേരളം തോളിലേറ്റി ചുമലിലേറ്റി
വളരെ സാഹസപ്പെട്ടുകൊണ്ട് റൂമിലെത്തിയ ആ ഫിനിഷൊക്കെ ഹാജിമാർ സ്വയം അറിയാതെ ഇവർക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. റൂമിൽ കഴിഞ്ഞ് പിന്നെ അവരവിടെ മതി നമ്മളിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കളുണ്ട്, അവർക്കൊക്കെ അല്ലാഹു തആല മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യണം. ജീവിച്ചിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കളുണ്ട്, നമ്മുടെ മക്കളുണ്ട്, അവർക്കൊക്കെ അല്ലാഹു ആഫിയത്തോടുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യണം. വീണ്ടും ഈ പുണ്യഭൂമിയിലൊക്കെ വരാനും നമുക്ക് ഇതുപോലെ കമലുകളൊക്കെ ചെയ്യാനുള്ള ആഫിയത്തോടുള്ള ദീർഘായുസും സമ്പത്തും അല്ലാഹു പ്രദാനം ചെയ്യണം. നിങ്ങളൊക്കെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങൾ ഹമൽ ചെയ്ത പോലെ തന്നെ നമ്മുടെ വളണ്ടിയർമാരും ചെയ്ത സേവനം അല്ലാഹു സ്വീകരിക്കുമാറാണ്. ഒരുപാട് വിഷമങ്ങളുള്ള നമ്മുടെ വളണ്ടിയർമാരുണ്ട്, മക്കളില്ലാത്തവരുണ്ട്, രോഗമുള്ള ആളുകളുണ്ട്, ജോലിയില്ലാത്ത